അങ്ങനെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി മറ്റൊരു സീരിയൽ കൂടി ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റുള്ള താരങ്ങൾക്കുമൊക്കെ വിഷമം പകർന്നുകൊണ്ട് നിർത്തുകയാണ് എന്ന് അറിയാൻ കഴിയുന്നത്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് ഇത് പങ്കുവച്ചത്. വൈഷു എന്ന അക്കൗണ്ടിൽ നിന്നാണ് വൈഷു യഷ് ഒഫീഷ്യൽ എന്ന വിശേഷത്തിലൂടെ ഇപ്പോൾ കുടുംബവിളക്കിന്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ തീരുകയാണെന്നും ഇന്നാണ് ഇതിന്റെ ലാസ്റ്റ് ദിവസമെന്നും അറിയിക്കുന്നത്. വൈഷ്ണവി സായികുമാറും കുടുംബവിളക്കിലെ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. സായികുമാറിന്റെ മകൾ വൈഷ്ണവിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്നത്. ഒപ്പം കാളിദാസൻ എന്ന വ്യക്തിയുമുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന് നിന്ന് കുടുംബവിളക്കിന്റെ സെറ്റിൽ നിന്ന് അവസാന ചിത്രം കൂടി പങ്കെടുത്തിരിക്കുകയാണ്. ആ ചിത്രം പങ്കുവച്ചുകൊണ്ട് പ്രേക്ഷകരുടെ അടുത്ത് കുടുംബവിളക്ക് രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണെന്നും ഇതൊരു അപ്രതീക്ഷിത ഞെട്ടലായി പോയി എന്നൊക്കെ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട്. നല്ല കഥാ പശ്ചാത്തലത്തിലൂടെ വ്യത്യസ്തമാർന്ന കഥാ സന്ദർഭങ്ങളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയ സീരിയൽ തന്നെയാണ് ആ കുടുംബവിളക്ക്. അത്രമാത്രം പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു സീരിയൽ എന്ന് തന്നെ പറയാം. മലയാളം ടെലിവിഷൻ പരമ്പരകളിൽ ആദ്യ സ്ഥാനങ്ങളിൽ എപ്പോഴും ഏഷ്യാനെറ്റിലെ പരമ്പരകളായിരിക്കുമെന്ന് ഉറപ്പാണ്. അക്കൂട്ടത്തിൽ എപ്പോഴും പ്രേക്ഷകർക്ക് പ്രിയം കൂടിയ ചില പരമ്പരകളുണ്ട്. അതിൽ പ്രധാനം തന്നെയാണ് കുടുംബവിളക്ക്. കുടുംബവിളക്കിന്റെ രണ്ടാം ഭാഗം എത്തിയപ്പോഴും താരങ്ങളെല്ലാം മാറിയപ്പോഴും പ്രേക്ഷകർക്ക് അതിലൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പ്രേക്ഷകർ അത് മാറ്റാനും തയ്യാറായിരുന്നില്ല. പ്രേക്ഷകർക്ക് ആ പ്രീതി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യമെല്ലാം പ്രേക്ഷകരുടെ നിരന്തരമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് അതെല്ലാം കയ്യടികളാക്കി മാറ്റാൻ കുടുംബവിളക്കിനെ കഴിഞ്ഞിട്ടുണ്ട്. സുമിത്ര എന്ന സ്ത്രീയുടെ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെയും കഥയാണ് കുടുംബവിളക്ക് പറയുന്നത്. ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെയും നിലനിൽപ്പിന്റെയും കഥയായി മാറിയപ്പോഴാണ് പരമ്പരയുടെ ആരാധകരുടെ എണ്ണവും വർദ്ധിച്ചത്. 2020 സംപ്രേഷണം ആരംഭിച്ച കുടുംബവിളക്ക് 1000 എപ്പിസോഡിൽ എത്തിയപ്പോൾ പരമ്പര അവസാനിക്കുമോ എന്ന ആശങ്ക ആരാധകർക്ക് നിരവധി ഉണ്ടായിരുന്നു. എന്നാൽ പരമ്പര അവസാനിക്കുന്നില്ല എന്നും അത് മറിച്ച് പുതിയൊരു കഥയിലേക്ക് പോവുകയായിരുന്നു എന്നുമാണ് പിന്നീട് കണ്ടത്. കുടുംബവിളക്കിലെ കഥാപാത്രങ്ങളുടെ 6 വർഷത്തിന് ശേഷമുള്ള ജീവിതമാണ് പിന്നീട് പറഞ്ഞത്. അങ്ങനെ സീരിയൽ മുന്നോട്ട് പോകുന്നുണ്ട്. മലയാള ടെലിവിഷൻ പരമ്പരകളുടെ റേറ്റിംഗിൽ നിലവിൽ 3-4 സ്ഥാനങ്ങളിൽ തുടരുന്ന പരമ്പരയാണ് കുടുംബവിളക്ക്. പുതിയൊരു കഥാഗതിയിലേക്ക് സീരിയൽ മാറിയതോടെ തന്നെ ചില പുതിയ ഭാവങ്ങളും കഥാപാത്രങ്ങളും സീരിയലിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ സീരിയലിനെ കഷ്ടിക്ക് ബാധിച്ചിട്ടില്ല. സീരിയലിനെ ബാധിക്കാതെ തന്നെയാണ് അത് സംവിധായകനും അവിടെയുള്ള പ്രവർത്തകരുമൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോയത്. കുടുംബവിളക്കിലെ പ്രേക്ഷകരുടെ പ്രിയ കഥാപാത്രങ്ങളിൽ ഒരാളായ സുമിത്ര ഇതുവരെ 2 തവണ വിവാഹിതയായതാണ് സീരിയലിൽ കാണിക്കുന്നത്. അതിൽ 2-ാമത്തെ ഭർത്താവായ രോഹിത് സീരിയൽ പുതിയൊരു കഥാഗതിയിലേക്ക് മാറി മരിച്ചിരുന്നു. അതിനുകൊണ്ട് തന്നെ മകൾക്കൊപ്പം വിധവയായി കുടുംബകാര്യങ്ങൾ മറ്റുമായി ജീവിക്കുകയായിരുന്നു സുമിത്ര. എന്നാൽ കുടുംബവിളക്കിന്റെ പുതിയ പ്രമോ, അതായത് 2-ാമത് വന്ന പ്രമോ പ്രകാരം സുമിത്ര വീണ്ടും വിവാഹിതയാവുന്നു എന്നായിരുന്നു കാണിച്ചത്. വിശ്വനാഥാണ് സുമിത്രയുടെ വിവാഹം ചെയ്യുന്നതെന്നായിരുന്നു വന്ന് കാണിച്ചത്. അമ്പലത്തിൽ മക്കളുടെയും മരുമക്കളുടെയും സാന്നിധ്യത്തിൽ ഒരുക്കങ്ങൾ നടന്നതും വിശ്വനാഥ് മണ്ഡപത്തിലേക്ക് എത്തുന്നതുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയ പ്രമോ അന്ന് വലിയ ഹിറ്റായിരുന്നു. എന്നാൽ സുമിത്രയുടെ 3-ാം വിവാഹം എന്ന ആശയത്തോടെ സീരിയൽ പ്രേക്ഷകർക്ക് എതിർപ്പാണെന്ന് പുതിയ പ്രമോയിൽ ലഭിച്ച കമന്റുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ട്രോളുകളും പരിഹാസവും ഒക്കെ നിറഞ്ഞ നിരവധി കമന്റുകളായിരുന്നു അന്ന് നിറഞ്ഞു നിന്നത്. കുടുംബവിളക്കിലെ പ്രധാന കഥാപാത്രമായ സുമിത്രയെ അവതരിപ്പിക്കുന്ന നടി മീരാ വാസുദേവിന്റെ ജീവിതം തന്നെയാണോ സീരിയലിന്റെ കഥ എന്ന തരത്തിലുള്ള ട്രോളുകൾ പോലും ഉണ്ടായിരുന്നു. തന്നെ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന പല കമന്റുകളും ഉണ്ടായിരുന്നതായി തന്നെ അന്ന് മീര പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും തന്നെ മാറ്റുകൂട്ടാതെ ഈ സീരിയലിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിന്റെ ബാക്കി കഥാപാത്രങ്ങൾക്കും കഥാസന്ദർഭങ്ങൾക്കുമൊക്കെ സാധിച്ചിട്ടുണ്ട്. അതും വലിയൊരു മാറ്റം തന്നെയാണ്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.